ഹായ് ഗൈസ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സ്ലിപ്പ് സെൻസറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടച്ച് സെൻസറും എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു നമ്മളൊരു റോബോട്ടിൻ്റെ ഫിംഗർ ഗ്രിപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് മൂന്ന് സെൻസിങ് എലമെന്റ്സ് ഉണ്ടാവും ആ മൂന്ന് സെൻസിങ് എലമെൻസ് വന്നാൽ ഒരു ടച്ച് സെൻസറും മീൻസ് ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ ടച്ച് സെൻസറും പിന്നെ അതിൻ്റെ കൂടെ ടാക്റ്റൈൽ സെൻസറും സ്ലിപ്പ് സെൻസറും ഉണ്ടാവുന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു കേസാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സോ സ്ലിപ്പ് സെൻസറിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ് സ്നെപ്പ് സെൻസർ എന്ന് ആക്ച്വലി അത് വായിക്കുമ്പോൾ തന്നെ ആ പേര് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മീൻസ് നമുക്ക് ഒരു കമ്പോണൻ്റ് നമ്മൾ പിക്ക് ആൻഡ് പ്ലേസ് ചെയ്യുമ്പോൾ ഏത് കമ്പോണെന്ന് പിക്ക് ചെയ്ത് അത് ആ ഗ്രാസ്പിങ് നമ്മുടെ ഫിംഗറിൽ നിന്ന് താഴെ പോവാതെ ഗ്രാസ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒരു മീൻസ് ഒരു മെത്തേഡാണ് നമ്മളിവിടെ നോക്കുന്നത് മീൻസ് ഗ്രാസ്പാവുന്നുണ്ടോ മീൻസ് അല്ലെങ്കിൽ സ്ലിപ്പ് ആവുന്നുണ്ടോ എന്നുള്ളത് സെൻസ് ചെയ്യാനുള്ള സെൻസറാണ് സ്ലിപ്പ് സെൻസർ എന്ന് എന്നുള്ളത് ഇതിൽ തന്നെയാണ് നമ്മുടെ ടാക്ടൈൽ സെൻസറും ഉള്ളത് സോ നമുക്ക് അതിലേക്ക് നോക്കാം സോ ഇതാണ് അതിൻ്റെ ബേസിക് എങ്ങനെയാണ് സ്ലിപ്പ് സെൻസർ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഉണ്ടാവുന്നത് സോ ഒരു ഒരു പ്രഷർ കണ്ടക്റ്റീവ് റബ്ബറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സെൻസർ നമ്മുടെ സെൻസർ മെറ്റീരിയലിരിക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത് അങ്ങനെ ഇലക്ട്രോഡ്സ് എന്ന് പറയും ഇതിൽ നിന്ന് നമുക്ക് ഔട്ട് പുട്ട് എടുക്കുന്നത് റെസിസ്റ്റൻസ് വോൾട്ടേജിൻ്റെ ചേഞ്ചസാണ് സോ ഇതാണ് അതിൻ്റെ ഇത് മീൻസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റോബോട്ടിൻ്റെ ഫിംഗർ ഇവിടെ ഉണ്ട് നമുക്ക് നോക്കിയാൽ അറിയാം റോബിൻ്റെ ഫിംഗർ ഇവിടെ താഴെയുണ്ട് അതിൻ്റെ മുകളിലൊരു സി ഒ പി സെൻസർ ഉണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സ്ലിപ്പ് സെൻസറിൻ്റെ ഷീറ്റ് ഉണ്ട് ഒരു കവർ ഷീറ്റ് ഉണ്ട് ഈ മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഈ മൂന്ന് മെറ്റീരിയലിൻ്റെ കൺസ്ട്രക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്ലിപ്പ് സെൻസർ വർക്ക് ചെയ്യുന്നത് ഇതിൽ ഈ സ്ലിപ്പ് സെൻസർ ഷീറ്റാണ് നമ്മൾ സ്ലിപ്പ് സെൻസർ എന്നും ഈ സി ഒ പി ഷീറ്റാണ് നമ്മൾ ടാക്റ്റൈൽ സെൻസർ എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആവേണ്ട സോ ഇതിൽ സ്ലിപ്പ് സെൻസറിലൂടെ സ്ലിപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും എത്ര ഫോഴ്സ് ഫോഴ്സാണ് അതിരിക്കണെന്നുള്ളതും ആ ഫോഴ്സ് ഇനി ഇൻക്രീസ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സി ഒ പി സെൻസറിലൂടെയാണ് സോ ഫസ്റ്റ് സിഒ പി സെൻസർ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ എത്ര ഫോഴ്സാണെന്നുള്ളത് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടാൻജൻഷ്യൽ ഫോഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഈ സ്ലിപ്പ് സെൻസർ ഷീറ്റാണ് ആണ് ഇത് രണ്ടും ഒരേ മെറ്റീരിയലാണ് ബട്ട് സി ഒ പി സെൻസർ എന്നും ഇതിനെ സ്ലിപ്പ് സെൻസർ എന്നും നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രം രണ്ടും ഒരേ മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ സോ അതിൻ്റെ ഇതിലേക്ക് പോവാൻ നമുക്ക് സോ ഇതാണ് ആ സെൻ ആ സെൻസറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സോ നമ്മൾ ടോട്ടൽ മൂന്ന് രണ്ട് സെൻസറിൻ്റെയും കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കിയത് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ആയാലും സി ഒ പി സെൻസറായാലും അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഓക്കെ സോ നമ്മുടെ റോബോട്ടിൻ്റെ ഫിംഗർ എന്ന് പറയുന്നത് ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഇതിവിടെ ഈ ഒബ്ജക്റ്റ് എന്നൂടെ പറഞ്ഞതാണ് നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്ന ഒബ്ജക്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഇതാണ് നമ്മുടെ സ്ലിപ്പ് സെൻസർ ഷീറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിഒ പി സെൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു സിലിക്കൺ റബ്ബർ ഷീറ്റാണ് അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടക്റ്റീവ് മീൻസ് കണ്ടക്റ്റീവ് അല്ല കാർബൺ നാനോ പാർട്ടിക്കിൾസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളർ ഡോട്ട്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ കാർബൺ പാർട്ടിക്കിൾസിൻ്റെ എത്രത്തോളം കോണ്ടാക്ട്സ് വരുന്നോ മീൻസ് ഇവിടെ നിങ്ങൾ നോക്കിയോ ഇവിടെ ചില ഇതിൽ ഗ്യാപ്പുകളുണ്ട് ഇവിടെ ഞാൻ വരച്ച ഭാഗത്ത് ഗ്യാപ്പുകളുണ്ട് ഈ ഗ്യാപ്പുകളെല്ലാം ഓരോ റെസിസ്റ്റൻസ് ചേഞ്ചസ് ആണ് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ സ്ലിപ്പ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും എപ്പോഴൊക്കെ ഇതിന് ഇതിന് ഇതിൽ നിന്നുള്ള നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്ന ഫോഴ്സ് കുറയുന്നോ ഇതിനനുസരിച്ചുള്ള റെസിസ്റ്റൻസ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും റെസിസ്റ്റൻസ് എന്നാൽ ഓം റെസിസ്റ്റൻസ് ഡിക്രീസ് ആവുമ്പോൾ വോൾട്ടേജിൽ വരുന്ന ഡിഫറൻസിൽ ഉണ്ടാകുന്ന ആ വോൾട്ടേജ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആ വോൾട്ടേജ് എത്രയാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്തിട്ടാണ് ഇതിന് എത്ര ഗ്രാസ്പിംഗ് ഫോഴ്സ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഇതിലേക്ക് തീരുമാനിക്കുന്നത് സോ ഇതാണ് ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സോ പുള്ളിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചത് നമ്മൾ ടാഞ്ചൻഷ്യൽ ഫോഴ്സാണ് സോ നമുക്ക് ഇങ്ങനെ ഒരു റോബോട്ട് ഫിംഗർ ഉണ്ടെന്ന് വിചാരിക്കുക ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഗ്രാസ്പ് ചെയ്യുന്നത് സോ ഒബ്ജക്റ്റ് ഗ്രാസ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ സ്ലിപ്പ് സെൻസറിൻ്റെ ഷീറ്റ്സുകൾ നമ്മൾ വെച്ചിട്ടുണ്ടാകും സൊ നമ്മളിതിനെ ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിന് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ് കൊടുക്കുമല്ലോ ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കോണ്ടാക്റ്റ് ഇൻക്രീസ് ആവും മീൻസ് എല്ലാ കാർബൺ പാർട്ടിക്കിൾസും ഈ കോണ്ടാക്റ്റ് ചെയ്യാം മീൻസ് ഒന്നിച്ച് ചേരാൻ നിൽക്കും അപ്പോൾ ആ കോണ്ടാക്റ്റ് ഇൻക്രീസ് ആവുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ഇൻക്രീസാകും ഓക്കെ ഇനി ഇതിന് എത്ര പ്രഷറിലാണ് ഗ്രാസ് പെയിൻ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സി ഒ പി സെൻസറാണ് സി ഒ പി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് പ്രഷർ എന്നാണ് അതിനുദ്ദേശിക്കുന്നത് അതായത് വേറൊന്നുമല്ല കണ്ടക്റ്റിംഗ് പോലും മറന്നോ അങ്ങനെയൊന്നുമല്ല സി ഒ പി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് പ്രഷർ സെൻസർ എന്നാണ് നമ്മളതിനെ വിളിക്കുക സോ ഈ എല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഇത്രയും ഇപ്പം നമ്മൾ ഈ വരച്ച മീൻസ് ഒരു എക്സാമ്പിൾ ഞാൻ വെച്ചിട്ട് ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ വരച്ച ഇത് തന്നെയാണ് ഒന്ന് വലുതാക്കി വരയ്ക്കുന്നത് മാത്രം ഇത് റോബിൻ്റെ ഫിംഗറാന്ന് ചേരിക മീൻസ് രണ്ട് ഫിംഗേഴ്സാണെന്ന് ചാരിക്കുക സോ ഈ ഒരു സർഫേസിനാണ് നമ്മൾ സ്ലിപ്പ് സെൻസർ ഷി ഒ പി ഷീറ്റൊക്കെ നമ്മൾ വിൽക്കുന്നത് സോ ഇതിൽ നിന്ന് ഇതിൻ്റെ പോയിന്റില് സെൻറ്ററിൽ എത്ര ടോട്ടൽ മീൻസ് ഇവിടെ ഗ്രാസ് ചെയ്ത ഏരിയയിൽ നിന്ന് എത്ര ടോട്ടൽ പ്രഷർ ഈ സെൻറ്ററിൽ ആക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സെയിം തന്നെയാണ് സോ പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതിലുണ്ടാവുന്ന വോൾട്ടേജ് ഡിഫറൻസ് ആണ് ഈസ് ഈക്വൽ ടു പ്രഷർ എന്നുള്ളതാണ് അതിൽ നിന്ന് എടുക്കുന്നത് സോ ആ പ്രഷർ നമ്മൾ മെഷർ ചെയ്യും അപ്പോൾ ഈ പ്രഷർ കുറയാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് ഉണ്ടാവും സ്ലിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ടാഞ്ചൻഷ്യൽ ഫോഴ്സ് ഉണ്ടാവും അപ്പോൾ ആ ആ പ്രഷർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ലിപ്പ് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും സോ രണ്ടും ഒരേ തന്നെയാണ് എന്തിനാണ് രണ്ടും വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു ടാഞ്ചൻഷ്യൽ ഫോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുള്ള കൺ കോണ്ടാക്റ്റ് റെഡ്യൂസ് ആകാൻ തുടങ്ങും അങ്ങനെ നമ്മൾ സ്ലിപ്പായി നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യും ഓക്കെ സോ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സോ അത് തന്നെയാണ് സോ നമ്മൾ ആദ്യം ഗ്രിപ്പ് നമ്മൾ ഒരു ഇത് പിക്ക് ചെയ്യുമ്പോൾ ഒരു കമ്പോണൻറ്റ് പിക്ക് ചെയ്യുമ്പോൾ ആ പിക്ക് ചെയ്ത സമയത്ത് ഒരു സ്ലിപ്പ് ഉണ്ടാവും അതിൽ നിന്നാണ് നമ്മൾ കറക്റ്റ് അതിന് ഗ്രിപ്പ് കൊടുത്ത് ഗ്രാസ്പ് ചെയ്യേണ്ട മീൻസ് ഹോൾഡ് ടൈറ്റ് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യേണ്ട എത്ര ഫോഴ്സിലേക്ക് വരേണ്ടതെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പം നമ്മളിപ്പോൾ നമ്മുടെ കൈ തന്നെയാണ് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ എന്തെങ്കിലും എടുക്കുകയാണെന്ന് ചോദിച്ചോ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് താഴെ വിഴാൻ വയ്ക്കാനും ഒന്നുകൂടി നമ്മളൊന്നുകൂടി ടൈറ്റായിട്ട് പിടിക്കും ആദ്യം നമ്മൾ ഒന്ന് ഒരു സുമാറായിട്ട് പിടിക്കുക അപ്പോൾ അത് സ്ലിപ്പറിയുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടൈറ്റായിട്ട് പിടിക്കും അത് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു റോബോട്ടിൻ്റെ ഹാൻഡ് കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു പിക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോഴ്സ് കാരണം കൂടുതൽ ഫോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ പല പല ഒബ്ജക്റ്റുകളും പിക്ക് ചെയ്യുക അപ്പോൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ പൊട്ടിപ്പോകുന്ന ഒബ്ജെക്റ്റ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു നോർമൽ ഫോഴ്സിൽ അതിനെ പിക്ക് ചെയ്യും ആ പിക്ക് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ലിപ്പിനെയാണ് ഇവിടെ കുറേ ഇതിൽ കാണിച്ചിരിക്കുന്നത് സോ ആ പോയ സമയത്തൊരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യും ആ പ്രഷർ നമുക്കറിയാം സെൻറ്റർ ഓഫ് പ്രഷർ നമുക്കറിയാം അതിന് സ്ലിപ്പ് ഉണ്ടാവും ആ സ്ലിപ്പ് ഉണ്ടാവുമ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് ഡിക്രീസ് ആവുന്നതാണ് ഇവിടെ നമുക്ക് വോൾട്ടേജ് ഓൾട്ടേജ് ഡിഫറൻസാണ് നമുക്കിവിടെ കാണിക്കുന്നത് ആ നമ്മൾ സ്ലിപ്പ് ഇൻക്രീസ് ആവുന്നതാണ് ഇതിൽ ഈ ഗ്രാഫിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം ഒരുവിധം കോൺസ്റ്റൻ്റ് ലെവലാണ് ഉണ്ടാകുന്നത് ഈ കോൺസ്റ്റൻറ് ലെവൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് എത്ര പ്രഷർ കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാം എത്ര ഫോഴ്സ് അറിയാം ആ ഫോഴ്സിലായിരിക്കും പിന്നെ ഞാനത് ഹോൾഡ് ചെയ്തിട്ട് എവിടേക്കാണോ നമ്മൾ കൊണ്ടുപോകൊണ്ട് അത് കൊണ്ടുപോയി ആ ഒരു സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും ആ സമയത്ത് വീണ്ടും സ്ലിപ്പ് ആവുകയാണെങ്കിൽ ഒന്നുകൂടി പ്രഷർ കൊടുക്കും ആ പ്രഷർ കൊടുക്കുന്നതാണ് ഇവിടെ ചെറിയൊരു കെ ടി നിങ്ങൾ കാണുന്നത് ആ പ്രഷർ കൊടുത്ത് വീണ്ടും ഗ്രാസ് ചെയ്ത് ഗ്രാസ് ചെയ്ത് ഗ്രാസ്പ് ചെയ്ത് നമ്മളതിനെ ഹോൾ ഹോൾഡ് ചെയ്ത് എവിടെയാണോ കൊണ്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ വെക്കുന്നത് അതാണ് ഇവിടെ ഗ്രാഫിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ ജസ്റ്റ് സോ അത് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ അത് തന്നെയാണ് കാണാൻ പറ്റുക സൊ നമുക്ക് ഗ്രാസ്പ് ചെയ്തു ഗ്രാ പുള്ളിങ് ഫോഴ്സ് ഇൻക്രീസ് ആകുമ്പോൾ ഗ്രാസ്പിങ് ഫോഴ്സ് ഡിക്രീസ് ആവും അത് തന്നെയാണ് ഇവിടെ കാണുന്നത് മിനിമം ഒരു ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട് അതും മിനിമം ഫോഴ്സാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് തന്നെ അത് ഗ്രാസ്പ് ആവണം പക്ഷെ നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു അപ്പോൾ ഗ്രാ നമ്മുടെ പുള്ളിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൽ ഫോഴ്സ് കാരണം പറഞ്ഞാൽ സ്ലിപ്പ് ആവുക സ്ലിപ്പ് ആവുമ്പോൾ അത് ഡിക്രീസ് ആവും അപ്പോൾ ഒരു വിധം ഇതാക്കാൽ നമ്മൾ പ്രഷർ ഡിക്രീസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മളതിനെ ഗ്രാ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്യും ഒന്നുകൂടി അതിന് പ്രഷർ ഇൻക്രീസ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഇത് ഇൻക്രീസ് ഇൻക്രീസാവും വീണ്ടും നമ്മൾ ഇങ്ങനെ ഈ ഒരു സിക്സ് ആക്ക് മോഷനിൽ പോകുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഇത് അതിലുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോഴ്സ് ഡിക്രീസ് ആകുമ്പോൾ മീൻസ് നമ്മൾ ഗ്രാസ്പ് നമ്മൾ സ്ലിപ്പ് ആകാൻ തുടങ്ങുമ്പോൾ ഒന്നുകൂടി പ്രഷർ ഒന്നുകൂടി ചെലുത്തിയിട്ട് അതിനെ പിക്ക് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും അങ്ങോട്ട് കൊണ്ടുവെക്കുന്ന രീതിയാണ് ഈ ഒരു ഗ്രാഫിൽ ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് സോ അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇതിൽ ചില കൺസ്ട്രക്ഷനിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടക്ടിങ് പോളിമർ സി ഒ പി സെൻസറിന് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ വേറൊരു സ്ലിപ്പ് സെൻസർ ഷീറ്റ് ഉണ്ടല്ലോ ആ ഷീറ്റിനെ അവർ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കണ്ടക്റ്റിംഗ് പോളിമർ ഷീറ്റ് സിലിക്കൺ ഷീറ്റ് മാത്രം വെക്കും എന്നിട്ട് അതിന് റെസിസ്റ്റൻസ് മറ്റേത് ഐഡൻറ്റിഫൈ ചെയ്യാതെ അതിലൊരു സ്ട്രെയിൻ ഗേജ് ഇവിടെ ഫിറ്റ് ചെയ്യും ഓക്കെ എന്നിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കണ്ടക്റ്റിംഗ് പോളിമർ ഉപയോഗിച്ച് ഫോഴ്സ് നമ്മൾ മെഷർ ചെയ്യും ഇൻ കേസ് ഏതെങ്കിലും ഒരു ഫോഴ്സ് താഴേക്ക് സ്ലിപ്പ് ആവുന്ന ട്രാൻജൻഷൻ ഫോഴ്സ് അല്ലെങ്കിൽ പുള്ളിങ് ഫോഴ്സ് താഴേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ ഒരു കമ്പോണൻ്റെ കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ സ്ലിപ്പ് സെൻസർ ഷീറ്റ് ഡീഫോം ആവാൻ തുടങ്ങും അങ്ങനെ ഡീഫോം ആവുകയാണെങ്കിൽ അത് എലോങ്ങേറ്റ് ആവുകയാണ് ഇതൊരു ഷീറ്റാണ് ഇതിൻ്റെ ഇതിൻ്റെ ആണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഈ ഒബ്ജക്റ്റ് താഴെ പോകുകയാണെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ തൊട്ടടുത്ത് അത് അതിന് ടച്ച് ചെയ്ത് കിടക്കുന്ന ഷീറ്റാണ് സ്ലിപ്പ് സെൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഇതും ഇതിൻ്റെ കൂടെ ചെറിയതായിട്ട് ഒന്ന് ഡീഫോം ആവാൻ തുടങ്ങും അത് താഴേക്ക് പോകുമ്പോൾ ആ ഡീഫോമേഷൻ സ്ട്രെയിൻ ഗേജ് ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യും ആ ഫൈൻഡ് ഫൈൻഡൗട്ട് ചെയ്തതിനാൽ എത്രയാണോ ഡിഫോം ആയത് സോ ആ ഡിഫോം ആവുന്ന ആ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇത്ര ഫോഴ്സ് എന്നുള്ളത് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യും സോ ആ ആ ഫോഴ്സ് എന്ന് പറയുന്നത് താഴേക്ക് പോകുന്ന ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും സോ ഇത്ര ഫോഴ്സ് അവിടെ വന്നു സോ കൂടുതൽ കൂടി പ്രഷർ അതിൽ ചെലുത്തിയാൽ മാത്രമേ ആ ഫോഴ്സ് ഇല്ലാതെ കൃത്യമായിട്ട് നമുക്കതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മളിവിടെയുള്ള ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുകയാണ് ഒരു ചില മെത്തേഡിൽ പറയുന്നത് പിന്നെ ഇപ്പോൾ നാനോ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് വരുന്നുണ്ട് സോ അതിൻ്റെ ഒന്നും എനിക്ക് ജേർണൽ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇത് പറ്റിയില്ല ഫ്രീ ആയിട്ട് കിട്ടിയില്ല സോ അത് കിട്ടിയിരുന്നെങ്കിൽ അത് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റായിരുന്നു പിന്നെ ഈ സി ഒ പി സെൻസർ ഷീറ്റിൽ ഏതാ മെറ്റീരിയൽ എന്നുള്ളതൊന്നും ഒരു ബുക്കിൽ എഴുതിയിട്ടില്ല അത് നമ്മൾ നോക്കുമ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ഇതേ ജേർണൽ പേപ്പർ തന്നെയാണ് വരുന്നത് ആ ജേർണൽ പേപ്പറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ഇത് ആബ്സ്ട്രാക്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ സോ ഇത് മെറ്റീരിയൽ മെൻഷൻ ചെയ്തിട്ടില്ല സോ ഇൻ കേസ് എങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം ഓക്കെ സോ ഇത് മനസ്സിലായോ എന്നുള്ളത് ഒന്നുകൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ സ്ലിപ്പ് സെൻസറാണ് സ്ലിപ്പ് സെൻസറിൽ നമ്മൾ രണ്ട് ഷീറ്റ് ഉണ്ടാവും സെയിം തന്നെയാണ് രണ്ട് മെറ്റീരിയൽ കണ്ടക്റ്റിംഗ് പോളിമർ സിലിക്കൺ റബ്ബർ ഉപയോഗിച്ച് അതിൽ കാർബൺ പാർട്ടിക്കിൾസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഷീറ്റ് സാൻഡ്വിച്ച് പോലെ വെച്ചിട്ടാണ് നമ്മൾ സ്ലിപ്പ് സെൻസർ വർക്ക് ചെയ്യുന്നത് സി ഒ പി സെൻസർ എന്ന് പറഞ്ഞാൽ ടാക്ടീലായിട്ടാണ് ആക്ട് ചെയ്യുക സോ പ്രഷർ എത്രയാണ് അതിൽ കൊടുത്തിരിക്കുക മെഷർ ചെയ്യുക സ്ലിപ്പ് സെൻസർ എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ആവുണ്ടോ എന്നുള്ളതാണ് ഔട്ട് ചെയ്യുന്നത് സോ നമ്മൾ നേരത്തെ ലാസ്റ്റ് കണ്ട അറേഞ്ച്മെൻറ്റ് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ഇവിടെയാണ് ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യുക ഇവിടെയാണ് ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യുക ഈ ഹോൾഡ് ഹോൾഡ് ചെയ്ത ഒബ്ജക്റ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ ഇത് കൂടെ എലോങ്ങേറ്റ് ആവും ആ എലോങ്ങിനേറ്റ് ആവുന്നത് സ്ട്രെയിൻ ഗേജ് ചെയ്റ്റ് ഫൈൻഡൌട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് സ്ലിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാം ആ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടി എത്ര ഫോഴ്സ് ഇതിൽ കൂടുതൽ കൊടുക്കണം എന്നുള്ളത് ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ഒരു സി ഒ പി സെൻസറിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൂടുതൽ ഗ്രാസ്പിംഗ് ഫോഴ്സ് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതാണ് സ്ലിപ്പ് സെൻസർ സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ